ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം തന്നെ അല്ലേ അപ്പം ഞാൻ ഇന്നുണ്ടാക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ചപ്പാത്തിക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് കാണിക്കാം രണ്ട് സ്പൂണ് എണ്ണ ഒഴിക്കണം ഓയിലാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത് അതിലേക്ക് ഒരു സ്പൂൺ പെരിഞ്ചീരകം രണ്ട് വറ്റമുളക് ഒരു മൂന്ന് പച്ചമുളക് നീളത്തിൽ കീറിയിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലേ മല്ലത്തളി ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട് അതിട്ട് നന്നായിട്ടൊന്ന് വണക്കണം ഉള്ളിയുടെയും ഇതൊക്കെ നന്നായിട്ട് കളർ കളറ് മാറി നല്ല വഴണ്ട് വരുമ്പോൾ നമ്മൾ ഒരു രണ്ടര സ്പൂൺ ഇഞ്ചി വെള്ളി പേസ്റ്റ് ഇതിലേക്ക് ഇടണം അത് നല്ലോണം പച്ച ചുവയൊക്കെ മാറണവരയ്ക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ അപ്പോഴാണ് നമ്മുടെ ചിക്കൻ വന്ന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇഞ്ചി വെള്ളിയൊക്കെ ഇട്ട ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തില്ലെങ്കിൽ പാത്രത്തിൽ അടിപിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ നന്നായിട്ട് വണക്കി കൊടുക്കുക അപ്പം ഞാനത് കുക്കറിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം അപ്പോൾ നന്നിട്ട് നന്നായിട്ട് നല്ല വൺ ഇഞ്ചി വെള്ളുള്ള പച്ചമുളക്ക പോയ ശേഷം ഞാൻ ഒരു സ്പൂണ് മുളക് പൊടിയും ഒന്നര സ്പൂണ് മല്ലിപ്പൊടിയാണ് ഇടുന്നത് അതിനുശേഷം കുറച്ച് മഞ്ഞപ്പൊടി ഒരു കാഫ് സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട് ഈ നാല് പൊടികളേ ഇട്ടിട്ടുള്ളൂ അതിനുശേഷം നന്നായിട്ട് ബ്രൗൺ കളർ ആവണവരയ്ക്ക് നമ്മൾ ഒന്ന് വണക്കി കൊടുക്കണം അപ്പോഴാണ് നമ്മുടെ ചിക്കൻ നല്ല ഒരു ബ്രൗണിഷ് ആവുള്ളൂ കേട്ടോ അപ്പോൾ നന്നായിട്ട് വണങ്ങിയ ശേഷം മാത്രം ഒരു തക്കാളി ഞാൻ പൊടി പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം പഴുത്ത തക്കാളി എടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഇത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴണ്ടി വന്ന ശേഷം തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തു കൂടുക അതിനുശേഷം ഞാൻ ഒരു മുക്കാൽ കിലോ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ചെറുതായി കഴുകി നല്ല വൃത്തിയാക്കിയ ചെറിയ ചെറിയ പീസാണ് അപ്പം മഞ്ഞൾപ്പൊടി ഇട്ട് കഴുകിയതാണ് കേട്ടോ അപ്പം നിങ്ങൾ ഒര കിലോ ചിക്ക ഞാൻ മുക്കാൽ ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റേഷണമെങ്കിൽ ഒരു മുക്കാൽ കിലോ വരയ്ക്ക് ഉണ്ടാക്കിയാൽ കറക്റ്റായിരിക്കും വീട്ടിൽ ചെറിയ ചെറിയ കുട്ടികളൊക്കെ കഴിക്കാതിരിക്കുമല്ലോ ചിക്കൻ അപ്പോൾ ഇതുമാതിരി കുറച്ച് എരിവ് കുറച്ച് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് ഒരുപാട് ഇഷ്ടാവും ചപ്പാത്തിക്ക് നല്ലൊരു സൈഡ് ഡിഷാണ് കേട്ടോ അപ്പോൾ വരിവ് നിങ്ങൾക്ക് എരിവ് ഇത്തിരി കൂടുതൽ വേണമെങ്കിൽ കുറച്ച് എരിവൊക്കെ കുറച്ച് കൂടുതലായിട്ട് ഇടാം കേട്ടോ പിന്നെ അതിന് ശേഷം നന്നായിട്ട് ഞാൻ ഈ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് നന്നായി ഇളക്കി മസാലയും ചിക്കനൊക്കെ കിട്ടി ഒന്ന് പിരണ്ട് വരുമ്പോൾ ഞാനൊരു കുരുമുളക് അരസ്പൂൺ ഇടണത് കുട്ടികൾ കഴിക്കണ കാരണമാണ് ഞാൻ എരിവ് കുറച്ചത് കിട്ടും അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള നല്ലടം എരിവൊക്കെ കഴിക്കുക ഇഷ്ടമുള്ളവരാണെങ്കിൽ കുരുമുളകിൻ്റെ അളവ് ഈ സമയത്ത് അര സ്പൂണിന് പകരം ഒന്നര സ്പൂൺ ഇടുക അപ്പോൾ നമ്മുടെ ചിക്കൻ കറക്റ്റായിരിക്കും പിന്നെ ഒരു സ്പൂൺ കല്ലുപ്പാണ് ഇട്ടിരിക്കുന്നത് അതും ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക ഇപ്പോൾ കണ്ടോ ചിക്കൻ്റെ കളറൊക്കെ ഇതിന് ശേഷം നല്ല ഒരു അഞ്ച് ഇങ്ങനെ വഴറ്റിയ ശേഷം മാത്രം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുറച്ച് നേരം അടച്ചു വയ്ക്കുക അപ്പോൾ ചിക്കനിൽ നിന്നും കുറച്ച് വെള്ളം നമുക്കിതിലേക്ക് വരും ഈ വെള്ളം കൂടിയൊക്കെ കൂടിയാകുമ്പോൾ നമുക്ക് ചപ്പാത്തിക്കുള്ള വെള്ളം ആവശ്യത്തിന് വരും അപ്പോൾ ഞാനൊരു ഒന്നര ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇത് ഒരു പത്ത് മിനിറ്റോ കാ മണിക്കൂറോ നന്നായിട്ട് കടന്നു പോകട്ടെ ഇപ്പോൾ നന്നായിട്ട് ഗ്രേവി വറ്റിയിട്ട് വന്നിട്ട് അടിപൊളി ചിക്കൻ കറി ഏഡ് കഴിഞ്ഞിട്ടുണ്ടോ ചപ്പാത്തിക്കൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് എല്ലാവരും ചെയ്ത് നോക്കുക